പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കുളം മുതൽ കുളപ്പുള്ളി വരെയുള്ള അപകട സാധ്യതയുള്ള വളവുകളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിനെ കത്തയച്ച് പോലീസ് അതേസമയം അപകട അപകടവളവ് നിവർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മറുപടി കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ച് അപകടങ്ങളാണ് സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസങ്ങളിൽ അപകടങ്ങളുണ്ടായ കാർമൽ സ്കൂളിന് മുന്നിലി വളവ് ആശാദീപം വളവ് എന്നീ ഭാഗങ്ങളിലാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് റോഡിലെ അപകട വളവിൽ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടങ്ങൾ ഏറെ നടന്നിട്ടുള്ളത് നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് തൃശൂർ ഒറ്റപ്പാലം ഗുരുവായൂർ പാലക്കാട് ഭാഗത്തേക്ക് ഇതിലൂടെ സർവീസ് നടത്തുന്നത് പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തെ റോഡ് തകർച്ചയെ തുടർന്ന് സമയത്തിന് ഓടി ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ വരുന്ന സ്വകാര്യ ബസ്സുകൾ കുളപ്പള്ളിയിൽ നിന്ന് അമിത വേഗതയിൽ പോയാണ് നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുന്നത് ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിലെ ദിവസം പ്രതി അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക വാഹനങ്ങളുടെ അമിത വേഗത മൂലവും അനിയന്തിരമായിട്ടുള്ള യാത്രക്കാരുടെ അനുസരിച്ചുള്ള വാഹനങ്ങളെ യാത്രക്കാരുമാണ് ഇത്തരം അപകടം ഉണ്ടാകുന്നത് അതിന് ബദലായിട്ട് വേഗത നിയന്ത്രണ വിപണന സ്ഥാപിച്ചുകൊണ്ട് അമിതകഥ ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ബസ്സുകളുടെ ടൈം ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള അമിതവേദകം മൂലം പല അപകടങ്ങളുണ്ടാവും അപകടങ്ങൾ മൂലം മരണങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ സംസ്ഥാന ഗതാഗത വകുപ്പ് പത്രിക പി ഡബ്ല്യു മിനിസ്റ്റർ പരാതി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഷൊർണൂർ ഉളപ്പുള്ളിയിലെ ആറാണി ഐക്കോണിസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നൂറുപേർക്കും ആളുകൾ ദിവസം വരെ പോകുന്ന വഴിയാണ് അവിടെ ഒരു മറ്റേ സീപ്രൻ യാത്രയുടെ അടിസ്ഥാനത്തിൽ യാത്രകൾക്ക് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിൽ കൂടി ഉൾപ്പെടുത്തി അവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന യാത്രക്കാർക്ക് ബസ്സ് ഇറങ്ങി റോഡ് പ്രോഷന് ആവശ്യമായി സൗകര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ഈ അമിത വേഗത നിയന്ത്രണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യം നടപടി സ്വീകരിക്കണം അത്രല്ല ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിച്ച വളവുകളിൽ രാത്രികാലങ്ങളിൽ ലൈറ്റിംഗ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് യാത്രക്കാർക്ക് വേണ്ട സൗകര്യം ചെയ്യണം എന്ന് റോഡിലെ മുൻകാലങ്ങളിലുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് ഓഡിറ്റിംഗ് നടത്തിയാണ് റോഡിലെ ബ്ലാക്ക് സ്പോട്ട് പട്ടിക തയ്യാറാക്കുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം അപകട സാധ്യത ഏറെയുള്ള കാർമൽ സ്കൂൾ പരിസരവും ആശാദീപം വളവും ബ്ലാക്ക് സ്പോട്ട് പട്ടികയിൽ ഉണ്ടെങ്കിലും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒന്നും പ്രദേശത്തില്ല പ്രത്യേകം തുക അനുവദിക്കുന്ന റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നേരിട്ടും അല്ലാത്തവടെ നഗരസഭയോ പൊതുമരാമത്ത് വകുപ്പോ ആണ് സംവിധാനം ഒരുക്കേണ്ടത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ചു വാഹനാപകടങ്ങളാണ് വളവുകളിൽ ിൽ കഴിഞ്ഞ മാസം ആശാദീപം വളവിൽ സ്വകാര്യ ബസും കാറും ബൈക്കും കൂട്ടിയിടിച്ച നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു സെപ്റ്റംബറിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു തിങ്കളാഴ്ച രാത്രി വാണിയം കുളത്തിന് സമീപം ബൈക്കും ടിപ്പറും കൂട്ടിയിടിച്ചും അപകടം നടന്നിരുന്നു അപകടവളവ് നിവർത്തുന്നത് പെട്ടെന്ന് പ്രായോഗികമല്ലെന്നും ഏറ്റെടുത്ത ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്നുമാണ് പുതുമരാമത്ത് വകുപ്പ് പറയുന്നത്